ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അബീസ് വ്ളോഗ്സ്. നമുക്കിന്നിവിടെ ഒരു അച്ചപ്പം ഉണ്ടാക്കിയാലോ? അതിനുവേണ്ടി ഞാനൊരു 4 കപ്പ് അരിപ്പൊടി ഒരു പാത്രത്തിലെടുത്തിട്ടുണ്ട്. വറുക്കാത്ത അരിപ്പൊടിയാണ്. ഇനിയും ഞാനിവിടെ 2 മുട്ട എടുത്തിട്ടുണ്ട്. അത് നമുക്കൊരു പാത്രത്തിലേക്ക് പൊട്ടിച്ചൊഴിക്കാം. അച്ചപ്പം ഒരു ട്രഡീഷണൽ 4 മണി പലഹാരമാണ്. ഇത് വളരെ സിമ്പിളാണ് ഉണ്ടാക്കാനായിട്ട്. അതുപോലെ ഇത് കറുമുറക്ക് അടിച്ച് തിന്നാനായിട്ട് വളരെ ടേസ്റ്റുമാണ്. ഞങ്ങളുടെ കുട്ടിക്കാലത്ത് അവധിയായി കഴിഞ്ഞാൽ അമ്മ ഈ അച്ചപ്പം ഉണ്ടാക്കി വലിയ ടിന്നിനകത്ത് അടച്ചു വയ്ക്കും. ഞങ്ങളുടെ പണി പിന്നെ കയറി ഇറങ്ങി ഇത് തിന്നുക എന്നുള്ളതാണ്. ഇനി നമുക്ക് ഈ മുട്ട നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കാം. ഒരു എഗ് ബീറ്ററോ ഒരു വിസ്കോ വല്ലതും വെച്ച് നന്നായിട്ടൊന്ന് അടിച്ച് പതപ്പിച്ചെടുക്കാം. മുട്ട നല്ലതുപോലെ അടിച്ചെടുത്തു. ഇനി ഞാനിവിടെ 1/2 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. അതുകൂടി ഈ മുട്ടയിലേക്ക് ചേർത്ത് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കാം. പഞ്ചസാര മുഴുവൻ അലിയുന്നത് വരെ ഇത് ഇളക്കി കൊടുക്കണം. ഇനിയും എടുത്തു വച്ചിരിക്കുന്ന അരിപ്പൊടിയിലേക്ക് അല്പം ഉപ്പുകൂടി ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ഇവിടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മധുരമുള്ള പലഹാരമാണെങ്കിൽ ഒരല്പം ഉപ്പ് ആവശ്യമാണ്. ഇനിയും ഇതിലേക്ക് 1 ടീസ്പൂൺ കറുത്ത എള്ള് ഇട്ട് കൊടുക്കാം. എള്ള് കഴുകി വാരി എടുത്തതാണ്. ജീരകം വേണ്ടിയവർക്ക് ഈ സമയത്ത് ജീരകം കൂടി ചേർത്ത് കൊടുക്കാം. പക്ഷേ എനിക്ക് ജീരകത്തോട് താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ ജീരകം ചേർക്കുന്നില്ല. ഇനിയും നമുക്ക് ഈ മാവ് ഒന്ന് കുഴച്ചെടുക്കാം. കുഴച്ചെടുക്കുന്നതിന് വേണ്ടി ഞാൻ ആദ്യമായിട്ട് അടിച്ചു വച്ചിരിക്കുന്ന മുട്ടയാണ് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. മുട്ട ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ കൈകൊണ്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു പലഹാരമാണ് അച്ചപ്പം അഥവാ അച്ചുമുറുക്ക്. ഇനി ഞാനിവിടെ 1 തേങ്ങയുടെ പാല് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. അത് കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുത്ത് ഇതൊന്ന് കുഴച്ചെടുക്കാം. തേങ്ങയുടെ പാല് തലപ്പാലാണ്, നല്ല കട്ടിയുള്ള പാല് തന്നെയാണ്. തേങ്ങാപ്പാലും മുട്ടയുമാണ് ഇതിനകത്തെ മെയിൻ ഇൻഗ്രീഡിയൻസ്. തേങ്ങാപ്പാൽ ചേർക്കുന്നതനുസരിച്ചാണ് അച്ചപ്പത്തിന് തകലിച്ച കിട്ടുന്നതെന്ന് പറയുക, അതായത് ക്രിസ്പിനെസ് കിട്ടുന്നത്. കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അച്ചപ്പം കൂടുതലും മൈദാമാവോടെ ചേർത്താണ് ഉണ്ടാക്കുന്നത്. ഇവിടെ ഞാൻ അരിപ്പൊടി മാത്രം ഉപയോഗിച്ചാണ് ഇത് ഉണ്ടാക്കുന്നത്. എങ്കിലേ ആ പഴയകാല രുചി കിട്ടത്തുള്ളൂ. നമ്മുടെ മാവ് ഇവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഇത് കുഴക്കേണ്ടത്. ഇനി നമുക്കിത് ചുട്ടെടുക്കാം. അച്ചപ്പം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഒരു പാൻ അടുപ്പേ വെച്ചു. അത് ചൂടായി. അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഏതെണ്ണയിൽ വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം. എങ്കിലും വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയാലേ ഉള്ളൂ ആ തനതായ രുചി ലഭിക്കത്തുള്ളൂ. പഴയ കാലത്ത് ആട്ടിയ വെളിച്ചെണ്ണയിലാണ് ഇതൊക്കെ ഉണ്ടാക്കിയെടുക്കാറ്. വെളിച്ചെണ്ണ ചൂടായി. ഇനി ഇതിലേക്ക് ഈ അച്ച് മുക്കി വയ്ക്കാം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അച്ച് നല്ലതുപോലെ തിളച്ച എണ്ണയ്ക്കകത്ത് മുക്കി വെച്ച് ചൂടാക്കിയെടുക്കണം. അച്ച് ചൂടായി. ഇനി നമുക്ക് ഈ മാവിലേക്കിത് മുക്കി എടുക്കാം. മുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, 1/4 ഭാഗമേ മുക്കാവുള്ളൂ. അത് കഴിഞ്ഞിട്ട് അത് എണ്ണയ്ക്കകത്തോട്ട് മുക്കാം. മുക്കി ഒരു 10 സെക്കൻഡ് നേരം വെച്ചിട്ട് അതൊന്ന് കൊട്ടിക്കൊടുക്കണം. ഇങ്ങനൊന്ന് ചെറുതായിട്ടൊന്ന് കുടഞ്ഞു കൊടുത്തേച്ചാൽ മതി. അപ്പോളിത് അങ്ങ് പറഞ്ഞു പോരും. അതിൽ നിന്ന് കണ്ടോ വേർപെട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് മൂത്ത് കിട്ടിയേച്ചാൽ മതി. വീണ്ടും ഈ അച്ച എണ്ണയ്ക്കകത്ത് മുക്കിയിടാം. അത് നല്ലപോലെ ചൂടാകണം. ഇനിയും നമ്മുടെ അച്ചപ്പം ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. അച്ചിപ്പം നല്ലതായിട്ട് ചൂടായിട്ടുണ്ട്. ഇനിയും നമുക്ക് ഒന്നുകൂടെ മാവി മുക്കി എണ്ണയ്ക്കകത്ത് മുക്കാം. എണ്ണയ്ക്കകത്ത് മുക്കി ഒരു 10 സെക്കൻഡ് ഹോൾഡ് ചെയ്തിട്ട് മാത്രമേ അത് കുടയാവുള്ളൂ. എങ്കിലേ അച്ചപ്പം അച്ചിൽ നിന്ന് വിട്ടുപോരത്തുള്ളൂ. അച്ചപ്പം ഉണ്ടാക്കാൻ വളരെ ഈസിയാണ്. എന്നാൽ അച്ചപ്പം നന്നായി കിട്ടണമെങ്കിൽ 1-2 കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒന്നാമത് അച്ച് നന്നായിട്ട് ചൂടാകണം. രണ്ടാമത്തെ കാര്യം, അച്ച് ഫുള്ളായിട്ട് മുങ്ങാൻ പാടില്ല മാവിനകത്ത്. അച്ച് ഫുള്ളായിട്ട് മാവി മുക്കിക്കഴിഞ്ഞാൽ അച്ചപ്പം അച്ചിൽ നിന്ന് വിട്ടുപോരത്തില്ല. ഇനി നമ്മുടെ ആദ്യത്തെ അച്ചപ്പം മൂത്തിട്ടുണ്ട്. ഇനി അത് നമുക്ക് കോരിയെടുക്കാം. കോരിയെടുക്കുമ്പോഴേ ഇതുപോലെ കമത്തി വേണം ഇടാനായിട്ട്. അപ്പോഴേ കംപ്ലീറ്റ് ആയിട്ട് എണ്ണ ഊറിപ്പൊക്കോളും. ഇനി ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള അച്ചപ്പങ്ങൾ കൂടി ചുട്ടെടുക്കാം. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഹോം മെയ്ഡ് അച്ചപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് 4 മണിക്ക് ചായയുടെ കൂടെയൊക്കെ കഴിക്കാനും ഗസ്റ്റ് വന്നാൽ കൊടുക്കാനും ഒക്കെ വളരെ നല്ലതാണ്. അതുപോലെ ഇത് കണ്ടോ, ഇത് നല്ല ക്രിസ്പി ആയിട്ടുള്ള അച്ചപ്പമാണ്. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, മറ്റുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, താങ്ക്.